സിൽവർ ലൈൻ കല്ലിടൽ നിർത്തിയിട്ടില്ലെന്ന് മന്ത്രി കെ രാജൻ കേരളയിൽ ആവശ്യപ്പെട്ട മൂന്ന് തരം സർവേകളിൽ ഒന്നാണ് ജിയോടാക്സ് സർവേ എന്നും മന്ത്രി പറഞ്ഞു കല്ലിടൽ നിർത്തിയെന്ന് ഞാൻ ഓർഡറിൻ്റെ കയ്യിൽ ഇരിക്കുന്നു കല്ലിടൽ നിർത്തി എന്നാണോ യഥാർത്ഥത്തിൽ അതിൽ വന്നിട്ടുള്ളത് കല്ലിടൽ നിർത്തി എന്നല്ല ഇതിനകത്ത് നേരത്തെ നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ കേരളയിലുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് കേരളത്തിൽ ഭൂമി ഏറ്റെടുക്കാൻ ഇന്ത്യയിലാകമാനമുള്ളത് ഒരു നിയമമാണ് സാധാരണ നിലയിൽ ഭൂമി ഏറ്റെടുക്കാൻ ഒരു അക്വിസിഷൻ ഏജൻസി അതിൻ്റെ നിർദ്ദേശം നൽകുമ്പോൾ നമ്മളൊരു വിളംബരം പ്രഖ്യാപിക്കുന്നത് പോലെ ഇങ്ങനെയൊരു സംവിധാനമുണ്ട് എന്നറിയിക്കാനുള്ള സർവേസ് ആൻഡ് ബൗണ്ടറീസ് ആക്സിലെ സിക്സ് വൺ നോട്ടിഫിക്കേഷൻ പുറത്തിറക്കി ആ നോട്ടിഫിക്കേഷന് ശേഷം എൽ എ ആർ ആർ രണ്ടായിരത്തി പതിമൂന്ന് എന്ന കേന്ദ്ര നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമി നേരിട്ട് ഏറ്റെടുക്കലല്ല ഭൂമി ഏറ്റെടുക്കുന്നതിന് മുമ്പുള്ള ഒരു സാമൂഹിക ആഘാത പഠനം നേരത്തെ മുതൽ ഞങ്ങളത് പറഞ്ഞതാണ് വിശദാംശങ്ങളുമായി ജീവൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് ജീവൻ ഇന്ന് രാവിലെ മുതൽ വന്ന വാർത്തകളും വിശകലനങ്ങളും ഒക്കെ കേരളീൻ്റെ സർവേയുമായി ബന്ധപ്പെട്ട കല്ലിടൽ നിർത്തി പകരം ജി പി എസ് സംവിധാനം ഉപയോഗിച്ച് ജിയോഗാഗ് സംവിധാനം ഉപയോഗിച്ചുള്ള സർവേ ആണ് എന്ന തരത്തിലാണ് വാർത്തകളൊക്കെ വന്നത് പക്ഷേ അങ്ങനെയല്ല കല്ലിടൽ നിർത്തിയിട്ടില്ല എന്നാണ് ഇപ്പോൾ മന്ത്രി കെ രാജൻ പറഞ്ഞിരിക്കുന്നത് എന്താണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു വ്യക്തത മന്ത്രിയുടെ വാക്കുകളിലൂടെ രാവിലെ മുതൽ ഒരു ഭാഗം മാധ്യമങ്ങൾ വലിയ രൂപത്തിൽ പ്രചരിപ്പിച്ചിരുന്നൊരു കാര്യമാണ് കല്ലിടൽ കേരളിൻ്റെ കല്ലിടൽ നിർത്തി ഇനി മുതൽ ഡിജിറ്റൽ തരത്തിലുള്ള ഒരു അതിനിടയാളമായിരിക്കും ഉണ്ടാവുക എന്നത് എന്നാൽ അസന്ധിഗ്ധമായി മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നു നിങ്ങൾ ആ ഉത്തരവ് വായിക്കൂ സാമൂഹ്യാഘാത പഠനത്തിലുള്ള അതിരടയാളം ആ മൂന്ന് തരത്തിലാണ് അവർ സമർപ്പിക്കാനായി നിർദ്ദേശിച്ചിരിക്കുന്നത് ഒന്ന് വേഗത വർദ്ധിപ്പിക്കാനുള്ള മൂന്ന് നിർദ്ദേശങ്ങളാണ് ഈ കാര്യത്തിൽ വച്ചിരിക്കുന്നത് അത് എളുപ്പം സാധ്യമാക്കുന്ന കാര്യമാണ് ഏറ്റവും ആദ്യം ചെയ്യാനായി ഉദ്ദേശിക്കുന്നത് ഒന്ന് അതിരടയാള കല്ലുകൾ സാധാരണഗതിയിൽ സ്ഥാപിക്കുന്നത് പോലെ നമ്മളുടെ ഭൂമിയിലൂടെ സ്ഥാപിക്കുക രണ്ട് ഡിജിറ്റൽ തരത്തിൽ മുകളിൽ നിന്ന് അല്ലെങ്കിൽ ഈ നേരത്തെ ഈ അതിരടയാള കല്ലുകൾ സ്ഥാപിക്കുന്നതിനുള്ള ആ മറ്റേ രണ്ടാമത്തെ മാർഗമാണ് ഇന്ന് രാവിലെ പുറത്തു വന്ന ഈ കല്ലിടൽ മുകളിലത്തെ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന തരത്തിലുള്ള ഇത് ജി പി എസ് ജി പി എസ് സംവിധാനത്തിലൂടെ ചെയ്യുന്നത് അടുത്ത ഒരു മൂന്ന് സ്റ്റെപ്പ് ഇത് മൂന്നും സാധാരണഗതിയിൽ ഈ കേരൽ കമ്പനി തന്നെ ആവശ്യപ്പെട്ടിരുന്ന കാര്യങ്ങളാണ് അതിൽ അതിലൊരു കാര്യം ഇപ്പോൾ പുറത്തു വന്നേ എന്നുള്ളൂ അതും സാധാരണഗതിയിൽ കല്ലിടുന്നത് പോലെ തന്നെയാണ് അല്ലെങ്കിൽ ഈ സർവേ നടപടികൾ നടത്തുന്നത് പോലെ തന്നെയാണ് ഇതിൻ്റെയും നടപടിക്രമം അത് ഏതെങ്കിലും തരത്തിൽ ഒരു മേഖലയെ മാറ്റി നിർത്തിക്കൊണ്ട് ഇനി മുതൽ മറ്റത് മാത്രമായിരിക്കും എന്നല്ല അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം അതായത് കല്ലിടുന്ന നടപടികൾ തുടരുകയും ചെയ്യും അതേസമയം തന്നെ സർവേ കുറച്ചുകൂടി വേഗത്തിലാക്കാൻ വേണ്ടി ഈ സാമൂഹ്യാഘാത പഠനമായി ബന്ധപ്പെട്ട സർവേ വേഗത്തിലാക്കാൻ വേണ്ടി ജി പി എസ് സംവിധാനങ്ങളാ പോലുള്ള സങ്കേതങ്ങളെ ഉപയോഗിക്കുകയും ചെയ്യും അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത് അത് അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത് കാരണം നമുക്കറിയാം ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു ഭൂപ്രകൃതി വെച്ച് നമ്മുടെ ഒരു അതിൻ്റെ ഒരു ജിയോളജി വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് മേഖലകളിൽ ഇപ്പോൾ ഈ ചതുപ്പ് നിലകളുണ്ട് ഈ ചതുപ്പ് നിലകിലൂടെയുള്ള സർവേ നടപടികൾ അല്ലെങ്കിൽ അതിലൂടെ കല്ലിട്ട് മുന്നോട്ട് പോകേണ്ട പോവുക എന്നത് പല ഘട്ടങ്ങളിൽ അപ്രായോഗികമാണ് ചതുപ്പുതലങ്ങളുണ്ട് വയലുകളുണ്ട് ഒരുപാട് മറ്റു പല മേഖലകളുണ്ട് അവിടെയെല്ലാം ഒരുപക്ഷെ അതിൻ്റെ ആക്യുറസി ഏറ്റവും കൃത്യമായി ഉറപ്പുവരുത്താൻ കഴിയുക ജി പി എസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ സർവേ രീതിയാണ് അത് വളരെ കൃത്യമാണ് അത് കുറച്ചുകൂടെ വളരെ ആണ് മുകളിൽ നിന്നും ഈ ഇത് ചെയ്യുന്നത് ഈ ഡ്രോൺ ഉപയോഗിച്ച് ചെയ്യുന്നത് വളരെ ആണ് പക്ഷേ അതിൻ്റെ ഒരു അതിന് ഒരു സ്വാഭാവികമായിട്ടൊരു ടവറിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ന്യൂനത അത് നമ്മുടെ സംസ്ഥാനത്ത് പല ഭാഗത്തും ആയി വരുന്നതേ ഉള്ളൂ പക്ഷേ ജി പി എസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ഈ അതിരടയാളം തിരിക്കൽ ഒരുപക്ഷെ പക്ഷേ വളരെ ലോകത്തെവിടെയും സ്ഥലം ഏറ്റെടുക്കുമ്പോൾ ഉപയോഗിക്കുന്നൊരു ശാസ്ത്രീയമായ മാർഗ്ഗമാണ് സാധാരണഗതിയിൽ ഏത് തരത്തിലുള്ള വൻകിട പ്രോജക്റ്റിന് വേണ്ടി ഇത്തരത്തിൽ ഭൂമി ഏറ്റെടുക്കുമ്പോൾ നമുക്ക് ഗ്രൗണ്ടിലൂടെ നടത്തേണ്ട വരുന്ന സർവേ അതായത് സാധാരണഗതിയിൽ കല്ലിട്ട് ചെയ്യേണ്ടതായി വരുന്ന ഈ സർവേ ഉള്ളിടത്ത് സാധാരണഗതിയിൽ കല്ലിട്ട് പോകും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജി പി എസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുക അതും യഥാർത്ഥത്തിൽ ഇത് യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ചെയ്യുന്നത് സാമൂഹ്യാഘാത പഠനത്തിൻ്റെ ഭാഗമായി എത്ര ഭൂമിയാണ് ഏറ്റെടുക്കുന്നത് അതിൻ്റെ ലൈൻ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഒരു നടപടിക്രമം മാത്രമാണ് സ്വാഭാവികമായും ഈ നടപടി പൂർത്തീകരിച്ചെങ്കിൽ മാത്രമേ ഇതിന്റെ റിപ്പോർട്ട് വെച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ ഫലപ്രദമായ മറ്റ് റിപ്പോർട്ടുകൾ തയ്യാറാക്കി അനുമതി അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് വാങ്ങാൻ കഴിയൂ അതുകൊണ്ട് ഏതെങ്കിലും ഒരു നടപടി നിർത്തിവച്ചു എന്നല്ല അതിൻ്റെ അർത്ഥം നിലവിൽ റിപ്പോർട്ടിലുള്ള ആ മൂന്ന് ഭാഗങ്ങളാണുള്ളത് അല്ലെങ്കിൽ മൂന്ന് തരം സർവേ രീതികളെ പറ്റിയാണ് പറയുന്നത് അതിലൊരു ഭാഗം കൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നത് മാത്രമാണ് അതായത് ജീവൻ ഈ സാമൂഹ്യാഘാത പഠനവുമായി ബന്ധപ്പെട്ട് ഈ സർവേയുടെ കല്ലിടൽ സ്ഥലങ്ങളിൽ പലയിടങ്ങളിലും പ്രതിപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടതാണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടതാണ് അപ്പോൾ ഇന്ന് മന്ത്രി പറഞ്ഞതിൽ ഒരു കാര്യമുണ്ടല്ലോ അത് മാത്രം പ്രതിഷേധങ്ങൾ ഉണ്ടായെന്ന് മാത്രമല്ല ചിലയിടങ്ങളിൽ ഭൂ ഉടമകൾ തന്നെ പ്രതിഷേധക്കാരെ മാറ്റുകയും ഞങ്ങളുടെ ഭൂമിയിൽ കല്ലിടാൻ ഞങ്ങൾക്ക് സമ്മതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത്തരം നടപടികൾ നമ്മൾ കണ്ടതാണ് ഇവിടെ മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഈ സമ്മതമുള്ള ഇടങ്ങളിൽ അതായത് പ്രതിഷേധങ്ങൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ അവർ കല്ലിടും ഇനി ഏതെങ്കിലും സ്ഥലത്ത് പ്രതിഷേധങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ ഈ പറയുന്നത് പോലെ ജി സംവിധാനം ഉപയോഗിച്ച് സർവേ നടത്തും അങ്ങനെയാണോ Um... നമുക്ക് പരിപൂർണമായി അദ്ദേഹം പറഞ്ഞത് അങ്ങനെ തന്നെയാണെന്ന് പറയാൻ കഴിയില്ല കാരണം അതിനൊരു പക്ഷേ സമ്മതമില്ലെങ്കിൽ ഞങ്ങൾ മുകളിലൂടെ ചെയ്യും എന്നൊരു ധ്വനി കൂടെ അത്തരം ഒരു ഘട്ടത്തിന് വരും അങ്ങനെയല്ല പരിപൂർണമായും ഞാൻ എനിക്ക് കേട്ടിടത്തോളം മനസ്സിലാവുന്നത് ഇതിൻ്റെ അതിര കെട്ടിടങ്ങളിലെ കല്ലിടൽ നിർത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ഏതെങ്കിലും തരത്തിൽ വിസമ്മതമുള്ളെടുത്ത് അടുത്ത് അതിന് മുകളിലൂടെ ജി പി എസ് ചെയ്യുക എന്നുള്ളതല്ല കേരളയിൽ ആവശ്യപ്പെട്ടത് മൂന്ന് മൂന്നുതരം സർവേ രീതികളാണ് അത് അതിരടയാളമായി അതിൽ ബാധകമായി ഉണ്ടാവുക ഈ കെട്ടിടങ്ങളും സർവേ കല്ലുകളും തന്നെയാണ് പക്ഷേ ചില മേഖലകളിൽ നമുക്ക് സർവേ നടപടികൾ വളരെ വേഗം പൂർത്തീകരിക്കുന്നതിന് ഇത്തരത്തിലുള്ള ജി പി എസ് ഉപയോഗിച്ചുള്ള സംവിധാനങ്ങൾ കൂടി ആവശ്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞതെന്നാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത് മനു ഒപ്പം തന്നെ ജീവൻ ഇത് രാവിലെ ഈ വാർത്ത പുറത്തു വന്നതിൻ്റെ തുടർച്ചയായിട്ട് പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നൊക്കെ പ്രതികരണങ്ങൾ വരുന്നത് നമ്മൾ കണ്ടതാണ് അതായത് കല്ലിടുന്നത് തെറ്റാണെന്ന് എന്നത് സർക്കാർ ഇപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞല്ലോ എന്ന രീതിയിലൊക്കെയുള്ള പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ് ഇത് മാധ്യമപ്രവർത്തകർ മന്ത്രിയോട് ചോദിക്കുകയുണ്ടായല്ലോ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട് എന്താണ് മറുപടി എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുണ്ടോ തീർച്ചയായും ഞാൻ പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നില്ല പ്രതിപക്ഷത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ താൻ തയ്യാറല്ല കാരണം അതൊരു രാഷ്ട്രീയമായി അവർ പറയുന്ന ഒരു കാര്യമാണ് ഇത് യഥാർത്ഥത്തിൽ ഈ രാവിലെ ഈ വാർത്ത വന്നത് തന്നെ ഒരു വാർത്തയായിട്ടാണ് ഇത് അന്തരീക്ഷത്തിൽ പ്രചരി പ്രചരിച്ചത് അതൊന്ന് നമ്മളേതോ കേരളത്തിലെ ഗവൺമെൻറ് നിലവിൽ ഒരു കാര്യം തെറ്റാണ് അതുകൊണ്ട് അത് ഈ പ്രതിഷേധം ഒഴിവാക്കുന്നതിന് വേണ്ടി ജി പി എസ് ഉപയോഗിച്ചുകൊണ്ടുള്ള സർവേ നടത്തുന്നു എന്ന തരത്തിലാണ് വന്നത് പക്ഷേ അതല്ല കേരളയിൽ തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത് മൂന്നുതരം സർവേ രീതികളാണ് ആ സർവേ രീതികളിൽ നേരത്തെ സാധ്യമല്ലാതിരുന്നത് കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇമ്പലിമെൻ്റ് ചെയ്യാൻ തീരുമാനിച്ചത് അതെന്തുകൊണ്ടാണ് ഡിജിറ്റൽ സർവേ എന്ന ഒരു വലിയ കടമ്പയിലേക്ക് പിണറായി സർക്കാർ കടന്നിരിക്കുന്നു അതിന്റെ ആദ്യത്തെ ഉദ്ഘാടനം ടവറുകൾ അടക്കം വന്നിരിക്കുന്നു അത്തരത്തിൽ ജി പി എസ് ഉപയോഗിച്ചുകൊണ്ടുള്ള സർവേയുടെ ആക്യുറസി ഒരു ലോകവ്യാപകമായി അംഗീകരിക്കപ്പെട്ടതാണ് അത് ആ ഭാഗത്തുകൂടി ഇത് ചെയ്യുന്നു അല്ലാതൊരു സമ്മതമില്ല സമ്മതം ഉള്ളെടുത്ത് അത് താഴെക്കൂടെ കല്ലിട്ട് പോവുക എന്നൊരു നിലപാടാണ് നമുക്കൊരു പക്ഷേ അതൊരു വ്യാഖ്യാന സാധ്യതയുള്ള വാക്കുകളായതുകൊണ്ട് തന്നെ അതിലേത് ഭാഗത്തിലാണ് മന്ത്രി പറഞ്ഞത് എന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഞാനൊരു കൺക്ലൂഷനിലേക്ക് പോകുന്നു ശരി ജീവൻ